തേങ്ങ തെറ്റിയിട്ട് നമ്മുടെ കയ്യിൽ തട്ടാൻ വളരെ സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ടത് വിചാരിച്ചു. പുകയെന്ന് പറയുന്നത് നമ്മുടെ മെഷീൻ അകത്തോട്ട് വരത്തില്ല, ചൂട് മാത്രം അകത്തോട്ട് പോകും. എല്ലാവർക്കും നമസ്തെ. നമ്മളിന്ന് എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ല ചവറ കുളങ്ങര ഭാഗത്താണ്. ഇവിടെ സുരേഷ് ബാബു ചേട്ടൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു മിഷ്യൻ നിർമ്മിച്ച് മാതൃകയാകുകയാണ്. തേങ്ങ പൊതിക്കുന്ന മിഷ്യനാണ് ഇദ്ദേഹം സ്വന്തമായിട്ട് തീർത്തിട്ടുള്ളത്. ഇത് ലക്ഷങ്ങൾ വില വരുന്ന മിഷ്യൻ വളരെ തുച്ഛമായ എമൗണ്ടിൽ ഇദ്ദേഹം നിർമ്മിച്ചു, വളരെ വലിയൊരു ഉപജീവന മാർഗമാക്കി അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആ മിഷ്യനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ചേട്ടനോട് തന്നെ ഇതിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നേരെ വീഡിയോയിലേക്ക്. നന്ദി, നമസ്കാരം. എൻ്റെ പേര് സുരേഷ് ബാബു. ഞാൻ 35 വർഷമായിട്ട് ഫ്ലോർ മില്ല് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എനിക്കിവിടെ തേങ്ങ ആൾക്കാർ ഉള്ളൻ തേങ്ങ ആയിട്ട് കൊണ്ടുവരും, അത് ഉണക്കി ആട്ടിക്കൊടുക്കുന്ന ജോബും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അന്നേരം തേങ്ങ പുതിക്കാനുള്ളൊരു മിഷൻ എടുക്കാൻ വേണ്ടി ഞാൻ പല കമ്പനികളുടെയും ഇത് നോക്കിയപ്പോൾ എല്ലാം 2 ലക്ഷത്തിന് മേലെ വിലയാണ് വരുന്നത്. അത് കാരണം അത്രയും മുതൽ മുടക്കി ഒരു മിഷൻ എടുത്തു വെച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഇത് കിട്ടത്തില്ല. അതുകാരണം ഞാൻ സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. എന്തായാലും അത് നല്ല സക്സസ്ഫുള്ളായിട്ട് ശരിയായി കിട്ടി. മണിക്കൂറിൽ ഏതാണ്ട് ഒരു 300 തേങ്ങയോളം നമുക്ക് പൊതിച്ചെടുക്കാം. കറണ്ട് വഴിയല്ലേ ഇത് പ്രവർത്തിക്കുന്നത്? ഇത് കറണ്ട് വഴിയാണ്. 2 HP മോട്ടോർ ബില്ലൊക്കെ ഒത്തിരി ആവുന്നുണ്ടോ? കറണ്ട് ബില്ല് ഇതിന് വളരെയധികം ഒന്നും ആവില്ല. ഒരു 1000 തേങ്ങ പൊതിക്കപ്പോഴത്തേക്ക് നമുക്ക് അങ്ങേറ്റം വന്ന ഒരു 2 യൂണിറ്റ് വൈദ്യുതി. ഒരു തേങ്ങ പൊതിക്കുന്നതിനിപ്പം നാട്ടുനടപ്പനുസരിച്ച് നമുക്ക് 1 രൂപയിൽ കൂടുതൽ പൊതുപൂലി കിട്ടും. എന്നാലും നമുക്ക് നഷ്ടം എന്ന് പറയുന്ന ഒരു ഇത് വരുന്നില്ല. അപ്പൊ ഈ ഒരു മെഷീൻ ഉണ്ടാക്കിയെടുക്കാൻ എത്ര ദിവസം എടുത്തു? ഇതിപ്പോ അങ്ങനെ ദിവസത്തിന്റെ കണക്ക് പറയാനൊക്കെ അല്ല, നമ്മൾ ഓരോന്നും പരീക്ഷിച്ച് നോക്കി. എന്നാലും ഒരു 2 മാസത്തോളം നമുക്ക് ചിലവായി. അപ്പൊ എന്തോ കോസ്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു മെഷീൻ? 40,000 രൂപയ്ക്ക് ഓളം. ഓ, അത്രയാവുള്ളൂ? അത്രയാവും. 2 ലക്ഷം രൂപ ചോദിച്ചതാണ് അല്ലേ പുതിയ മെഷീൻ? പുതിയ മെഷീൻ 2 ലക്ഷം രൂപ ആയിരുന്നു. എല്ലാം നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ട് KCI എന്നുള്ള കമ്പനികളുടെയൊക്കെ മെഷീനാണ് നമ്മൾ നോക്കിയത്. അന്നേരം അത് പ്രവർത്തിക്കുന്ന ഒരു രീതി കണ്ടുകൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. എന്നാലും ഞാനൊരു മെഷീൻ ബുക്ക് ചെയ്തിരുന്നു സാംസില. അന്നേരം എന്നാലും 2 ലക്ഷം രൂപ റെഡി ക്യാഷ് നമ്മൾ കൊടുക്കണം. പിന്നെ 75,000 സബ്സിഡി കിട്ടും. എന്നാൽ പോലും നമ്മുടെ സാമ്പത്തികമായിട്ട് അതിന്റെ അകത്ത് നേട്ടം എനിക്ക് തോന്നിയില്ല. അത് കാരണം വളരെ കുറവ് ചെലവ്, വളരെ ചുരുങ്ങിയ ഉണ്ടാക്കിയെടുത്തു. പിന്നെ എനിക്കിപ്പോ ആൾക്കാർ ഇവിടെ കൊണ്ടുവരുന്ന തേങ്ങ ഉണക്കി ആട്ടി കൊടുക്കുന്ന ഒരു ജോബാണ് കൂടുതലും നടക്കുന്നത്. ഈ പൊതിക്കാനായിട്ട് ആൾക്കാർ കൊണ്ടുവന്നോ? പൊതിച്ചു കൊടുക്കുന്നുണ്ട് നമ്മള്. അതിനൊക്കെ നമ്മളിപ്പോ ഒരു തേങ്ങയ്ക്ക് 1 രൂപ 50 പൈസ വെച്ച് നമ്മള് വാങ്ങും. ഒരു തേങ്ങയ്ക്ക് എത്ര തേങ്ങ വരെ ചേട്ടൻ പൊതിക്കും ഒരു ദിവസം? അല്ല, അത് വരുന്നതനുസരിച്ച് ഇപ്പൊ 1000 തേങ്ങയൊക്കെ ഇവിടെ ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഏതാണ്ട് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറിന് സമയം എടുത്ത് നമ്മള് ചെയ്തു കൊടുത്തിട്ട്. ചേട്ടൻ തന്നെയാണോ ചെയ്യുന്നത്? ഞാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത്. കാലിനെന്തോ പ്രശ്നമുണ്ടല്ലോ, അപ്പൊ നിന്ന് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. നിൽക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. ചേട്ടാ നമസ്കാരം. പിണ്ണാക്കൊക്കെ ഇവിടെ നിന്നാ മേടിക്കുന്നല്ലേ? ഓക്കെ. അപ്പൊ ഈ മിഷീൻ കണ്ടിട്ട് വളരെ കൗതുകരമായിട്ട് തോന്നുന്നു. ലക്ഷങ്ങൾ ചോദിച്ചത് 40,000 രൂപയ്ക്ക് ചേട്ടൻ തീർത്തെടുത്തില്ലേ? ഇതിപ്പോൾ നമ്മള് ഒരു മാനുവലായിട്ട് നമ്മളൊരു തേങ്ങയൊക്കെ പുതിക്കണമെങ്കിൽ നല്ല സ്ട്രെയിനും നല്ല ടൈമും എടുക്കുന്നുണ്ട്. അതെ അതെ. പക്ഷെ ഇത് ഈ ചേട്ടന്റെ ഒരു സംഭവം ഇതിനും വരെ അടുത്ത് പറഞ്ഞിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട്. അപ്പൊ ഞാനും എന്റെ ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് തേങ്ങ ഉള്ള ടൈമിൽ ഞാൻ ഇവിടെ നിന്നാണ് ആട്ടിക്കുന്നത്. പൊതിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ എത്തും. ടൈം ഇപ്പൊ എല്ലാവർക്കും ഒരു ഭയങ്കര ഇതാണല്ലോ. ഇവിടെ മറ്റൊരു മെഷീൻ ഇരിപ്പുണ്ടല്ലോ, അത് ഡ്രയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് ചേട്ടനടുത്ത് 1-2 കേസ് നമ്മുടെ പ്രേക്ഷകർക്ക് മുൻപിൽ ചേട്ടൻ പറയാനായിട്ട്. ഇതിന്റെ എന്തെല്ലാം സേഫ് മെത്തേഡ് നമ്മൾ പ്രവർത്തിക്കുന്നത്? സേഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. തേങ്ങ എടുക്കുമ്പോൾ നമ്മൾ ഇതിന്റെ അകത്തോട്ട് കയ്യോ മറ്റോ കാര്യങ്ങളോ പോകണ്ടെന്ന അവസ്ഥ വരുന്നില്ല. ഒരു തേങ്ങ എടുത്തു കഴിഞ്ഞാൽ ആ തേങ്ങ ഒന്ന് ഈ പല്ല് പിടിക്കത്തക്ക രീതിയിൽ മോളി വെച്ചു കൊടുത്താൽ മതി. സേഫ്റ്റിയെ സംബന്ധിച്ചോളം ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ നല്ല ഭംഗിയായിട്ട് സേഫായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്രദ്ധ പിന്നെ എല്ലാ ജോലിക്കും വേണം. അതേ കണക്ക് തന്നെ ഇതും ഈ സൈഡിൽ നിൽക്കുമ്പോഴേ ഈ സൈഡിൽ നിൽക്കുമ്പോൾ നമുക്ക് തുണിയൊന്നും ഇതിനകത്തോട്ട് പിടിക്കുന്നില്ല. അതിനായിട്ട് സേഫ്റ്റി ആയിട്ട് ഒരു പലകം വെച്ചിട്ടുണ്ട്. ബാക്കി കറങ്ങുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ എല്ലാം കവറിങ്ങാണ്. പിന്നെ ഓപ്പൺ ആയിട്ടുള്ള ഈ ഭാഗം മാത്രമേ ഉള്ളൂ തേങ്ങ വെക്കുന്നു. കൈ ഇനകത്തിലേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്? ചാൻസ് ഒട്ടുമില്ല, ഒട്ടുമില്ല, ഒട്ടുമില്ല. കാര്യം നമ്മളിത് കറക്കം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈ പിന്നെ അകത്തോട്ട് പോകുന്ന അവസ്ഥയും വരുന്നില്ല. പോയാൽ തന്നെ ചെറിയ കറക്കത്തിലായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും, വരത്തില്ല. അങ്ങോട്ട് പോകേണ്ട കാര്യം വരുന്നില്ല. കാര്യം ഈ ഒരു സ്പേസിന് അപ്പുറത്തോട്ട് നമ്മുടെ കൈ ഈ ഒരു
അതിന്റെ സ്പേസിന് അപ്പുറത്തോട്ട് നമ്മുടെ കൈ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥ നമുക്ക് വരുന്നില്ല. ഒരു തേങ്ങയുടെ പുറത്ത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തേങ്ങ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈയുടെ ആവശ്യമില്ല. തേങ്ങ ഓട്ടോമാറ്റിക്കലായിട്ട് കണ്ട അതേ രീതിയിൽ അങ്ങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ചേട്ടനടുത്ത് ഞാൻ ചോദിച്ചു, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതല്ല ഞാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ബൈ ചാൻസ് അതായത് പുള്ളിക്ക് ഇത്രയും വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളതിന്റെ പേരിൽ ആ കോൺഫിഡൻറ്റോട് കൂടിയാണ് ചെയ്യുന്നത്. അല്ല, പുതിയൊരാൾക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടായിട്ടുണ്ടാവില്ല. ബൈ ചാൻസ് നമ്മളൊന്ന് പരിചയപ്പെടുന്ന ആ ഒന്ന് ചെയ്യുന്ന ഒന്നോ രണ്ടോ തേങ്ങ പുതിക്കുന്ന പ്രയാസം മാത്രം. എന്നുവെച്ചാൽ എങ്ങനെയാണ് ആ തേങ്ങ വെച്ചു കൊടുക്കുന്ന ഒരു രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ചേട്ടൻ ഒരു ബുദ്ധിമുട്ടില്ല. ചെയ്യാൻ തുടങ്ങിയാലും ഒന്നോ രണ്ടോ തേങ്ങ ഒന്ന് പുതിക്കുന്ന ബുദ്ധിമുട്ട്. അത് നമ്മളൊന്ന് ട്രൈ അവർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് അപകടമില്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാം. മൊത്തം കവറിംഗ് ആണല്ലോ, പിന്നെ അപകടം വരാനുള്ള ചാൻസ് ഇല്ല. ഇവിടെ തുണി പിടിക്കേണ്ട ചാൻസ് ഇല്ല, കവറിംഗ് ആണ്. പിന്നെ എത്ര മോട്ടറാണ് ഇതിന് വെച്ചിരിക്കുന്നത്? 2 HP. 2 HP മോട്ടർ അല്ലേ? 2 HP മോട്ടർ. ഒരു മണിക്കൂറില് ഒരു 300 തേങ്ങ ഒക്കെ നമുക്ക് പൊതിച്ചെടുക്കാം, പൊതിച്ച് മാറ്റിയെടുക്കാം. അതുപോലെ ഈ ഒരു സ്വിച്ച് ഇതിന്റെ എങ്ങനെയാണ്? രണ്ട് ഡയറക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ചില തേങ്ങകൾ കട്ടി കൂടിയ തേങ്ങകൾ, നമുക്ക് തുണ്ടിന് കട്ടിയുള്ള തേങ്ങകൾ വരുമ്പോഴത്തേക്ക് ഈ 2 HP മോട്ടർ ആയതുകൊണ്ട് അതിന് പെട്ടെന്ന് പിടിച്ച് കറക്കത്തില്ല. അതിന് നമ്മൾ അതിൽ കൂടുതലുള്ള പവറുള്ള മോട്ടർ വെക്കുമ്പോഴത്തേ അത് നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. അത് കാരണം നമ്മൾ പരമാവധി 2 HP ഇത് നല്ലോണം പൊതിച്ചെടുക്കാം. അന്നേരം അത് ചില തേങ്ങ കട്ടിയുള്ള തേങ്ങകൾ പിടിച്ച് കറങ്ങാതിരിക്കപ്പോഴത്തേക്ക് നമുക്ക് അത് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ റിവേഴ്സ് ഓട്ടിക്കുന്നത്. അന്നേരം അത് തേങ്ങാതെ ഇനി വിടും. ആ പിടുത്തം അതുകൊണ്ട് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ആ ഭാഗത്തോട്ട് തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ തൊണ്ടം കളയിപ്പോകും. രണ്ട് സൈഡിലോട്ടും. ഇതെടുക്കാൻ ഞാൻ ആദ്യം ഇത് നമുക്ക് ഒക്കാതെ പോയെന്ന് പറഞ്ഞാൽ ഇതിന്റെ കറക്കം കറക്റ്റ് ആക്കാനുള്ള ബുദ്ധിമുട്ടാണ് നമുക്ക് ആദ്യം ഉണ്ടായത്. അന്നേരം ആ പല രീതിയിൽ നമ്മൾ ശ്രമിച്ച് എന്തായാലും അതിന്റെ കറക്കം ഇപ്പം കറക്റ്റായ ഒരു മിനിറ്റില് 10-20 RPM വരവേ ഇതിന്റെ കറക്കം വരാവും. ആ കറക്കം സ്പീഡ് കറക്കം എത്രത്തോളം നമുക്ക് കുറഞ്ഞിരിക്കുന്നു അത്രത്തോളം നമുക്ക് സേഫും വർക്കും. കറക്കം കൂടുന്തോറും തേങ്ങ പൊട്ടിപ്പോവാനും നമുക്ക് അപകടം ഉണ്ടാകാനും കൂടുതൽ സാധ്യത ഉണ്ട്. ആ കറക്കം കുറച്ചെടുക്കാനുള്ള മെത്തേഡുകളാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇതിനെ കുറിച്ച് പഠിച്ചില്ലേ? പഠിച്ചു. നമ്മൾ നന്നായി ഇതിനെ പറ്റി പല ഇത് നോക്കി ചെയ്ത് 1-2 പ്രാവശ്യം ഇതിന്റെ സാധനങ്ങൾ വീണ്ടും മാറ്റി ഫിറ്റ് ചെയ്ത് ഇത് ചെയ്ത് എന്തായാലും നമ്മൾ അവസാനം ഇത് കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള കറക്കത്തിൽ കൊണ്ടെത്തിച്ചു. ഏകദേശം 1 വർഷം കൊണ്ട് തീർന്നില്ലേ? ആ 1 വർഷം കൊണ്ട് നമ്മളിത് നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യാനുള്ള രീതിയിൽ ആക്കിയെടുത്തു. ചേട്ടാ, 2 ലക്ഷം രൂപ പറഞ്ഞ മെഷീൻ 40,000 രൂപ കൊണ്ട് ഇവിടെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ലേബർ ചാർജ് ഉൾപ്പെടെയാണോ അതോ മെഷീനറിയുടെ മാത്രം കോസ്റ്റ് ആണോ ഈ പറയുന്നത്? ഇത് ലേബർ ചാർജ് ഉൾപ്പെടെ എന്ന് വെച്ചാൽ അതിന്റെ അകത്ത് പാർട്സുകളും മോട്ടറും അതിന്റെ എല്ലാം വില ഉൾപ്പെടെ നമുക്ക് 40,000 രൂപയ്ക്ക് താഴെ എനിക്ക് ആയിട്ടുള്ളൂ. ഇതുവരെ കംപ്ലൈന്റ് ഒന്നും ആയിട്ടില്ല. ഇത് കംപ്ലൈന്റ് വരാൻ യാതൊരുവിധ സാധ്യതകളും ഇല്ല. കാര്യം നമ്മൾ അതിന്റെ അകത്ത് യഥാർത്ഥ സമയങ്ങളിൽ അതിന്റെ അകത്ത് ഓയിലും ഗ്രീസും ഇട്ട് കൊടുക്കുന്ന ഒരു ഇതല്ലാതെ അത് ഒരു 6 മാസമോ 1 വർഷമോ കൂടി ഇരിക്കപ്പം അതിൻ്റെ ഇതിനകത്ത് പൽച്ചക്രങ്ങൾക്കെല്ലാം അതിനകത്ത് ഓയിലോ ഗ്രീസോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഇതിന് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇതിനില്ല. സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് പേര് തേങ്ങ പൊതിക്കാനായിട്ട് ഇവിടെ വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഇപ്പൊ അറിഞ്ഞാൽ ഞാൻ കൂടുതൽ പരസ്യവും മറ്റു കാര്യങ്ങളോ കൊടുത്തിട്ടില്ല. നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഞാൻ ചെയ്തെടുത്തതായിരുന്നു. എന്നാലും ഇപ്പൊ അത്യാവശ്യം ആൾക്കാർ പൊതിക്കാൻ വയ്യാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെല്ലാം കൊണ്ടുവരും. എളുപ്പം പൊതിച്ചു കൊടുക്കാൻ പറ്റും. വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ഇല്ല. അതെ, ഒരു ആദ്യമൊക്കെ ഞാൻ 1 രൂപയൊക്കെ വാങ്ങാറുള്ളായിരുന്നു ഒരാളുടെ കയ്യിൽ നിന്ന്. ഇപ്പൊ പിന്നെ കറണ്ട് ചാർജിന്റെ ഒക്കെ ഇതും നമ്മുടെ ജോലിയുടെ ഇതൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് നമ്മളൊരു അത് 1.5 രൂപ വരെയൊക്കെ ആക്കിയിട്ടുണ്ട്. ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ. നമ്മുടെ എന്റെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ തേങ്ങ കൊണ്ടുവന്ന് ഇവിടെ ഉടച്ച് ഡ്രയറിൽ വെച്ച് ഉണക്കി ആട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ മില്ല് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും തോന്നുന്നു അല്ലേ?
ആ തേങ്ങ ഉണക്കി ആട്ടി കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇതുകൊണ്ട് പ്രയോജനമായിരിക്കും. കാര്യം തേങ്ങ പുതിക്കാനാണ് ആൾക്കാർ ഇപ്പൊ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. തേങ്ങ ഒരാളിനെ നിർത്തി 10-500 രൂപ കൊടുത്താൽ ചിലപ്പോൾ 10-200 തേങ്ങ ആണ് ഒരു ആളെ നിർത്തിയാൽ ചിലപ്പോൾ പൊതിച്ചു കൊടുക്കുന്നത്. അത് തന്നെ കിട്ടാൻ തേങ്ങ പൊതിക്കാൻ കിട്ടാനാണ്. പിന്നെ സ്വന്തമായിട്ട് തന്നെ ആൾക്കാർ പൊതിച്ചാണ് ഈ കൊണ്ടുവരുന്നത്. അതിന് ആൾക്കാർ ബുദ്ധിമുട്ട് പറയുന്നതൊക്കെ കേട്ടപ്പോഴാണ് നമുക്ക് സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയാലെന്നൊന്നും തോന്നിയത്. അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ശ്രമിച്ചു നോക്കി എന്തായാലും അത് കറക്റ്റായി. ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യമല്ല, ഒരുവിധം കൂടുതൽ ആൾക്കാർ ഇപ്പം ചെയ്യുന്നുണ്ട്, കൊണ്ടുവരാൻ തുടങ്ങി. ഇത് ഉരുളൻ തേങ്ങ നമ്മൾ ഉടച്ച് ഇതിനകത്താണ് നമ്മൾ തേങ്ങ ഉണക്കുന്നത്. ഇത് 21 ദിവസം നമ്മൾ ഇതിൻ്റെ അകത്ത് ചൂട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ചിരട്ടയിൽ നിളകുന്ന പരുവമാവും. നല്ലപോലെ ഉണങ്ങി കിട്ടും. ഒരുവിധം എന്താ വെച്ചാൽ പാസ് കൊപ്രാവത്തില്ല. പിന്നെ ഇത് 1 ദിവസത്തെ വെയിലും കൂടെ നമ്മൾ മെഷീനിൽ കട്ട് ചെയ്ത് 1 ദിവസവും കൂടെ വെയിൽ കൊള്ളിച്ചു കഴിഞ്ഞാൽ ആട്ടാവുന്ന പരുവമാവും. എന്ന് വെച്ചാൽ 2 ദിവസം കൂടെ നമുക്ക് തേങ്ങ ആട്ടി കൊടുക്കാം. 2 ദിവസത്തിനുള്ളിൽ തേങ്ങ ആട്ടി കൊടുക്കാം. അപ്പൊ മഴയൊക്കെ ആയാലും ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? മഴയാകുമ്പോൾ നമ്മൾ വെയിലില്ലാത്തതിന് നമ്മൾ അകത്ത് ഇലക്ട്രിക്കൽ ഡ്രയർ ഉണ്ട്. ആ ഇലക്ട്രിക്കൽ ഡ്രയർ ഉപയോഗിച്ച് നമ്മൾ കാണിക്കാം. ഇതിനകത്ത് എത്ര തേങ്ങ വരെ സ്റ്റോർ ചെയ്യാം? 500. ഇത് നമ്മള് വിലക്ക് ഇത് പുറത്തുനിന്ന് വാങ്ങിയ മെഷീനാണ്. ഇത് ഉണ്ടാക്കിയതല്ല, ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് വിറകാണ്. വിറകാണ്. ഇത് വിറകിട്ട് കത്തിച്ചാലും പുകയെന്ന് പറയുന്നത് നമ്മുടെ മെഷീൻ അകത്തോട്ട് വരത്തില്ല, ചൂട് മാത്രം അകത്തോട്ട് പോകും. വിറക് കത്തിക്കുന്ന ഇവിടാണ്. ചൂട് മാത്രമേ നമ്മുടെ മെഷീൻ അകത്തോട്ട് വരത്തുള്ളൂ. അത് കാരണം കൊപ്രയ്ക്ക് നല്ല ഹൈ ക്വാളിറ്റി കൊപ്ര ഉണ്ടാക്കി. ഇത് ഏത് കമ്പനിയുടെ? ഇത് അന്ന അന്ന കമ്പനി. അത് നമ്മുടെ കേരളത്തിലുള്ള കമ്പനിയാണ്. കൊപ്രയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഈ മെഷീൻ നല്ലതായിരിക്കും. ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ലേ? നോക്കട്ടെ, നമ്മളൊന്നും പ്രവർത്തിച്ചു കാണട്ടെ. ഉണ്ടാക്കിയെടുക്കാനായിട്ട് എത്ര ദിവസം കൊടുത്തായിരുന്നു? ഇതിപ്പോ നമുക്ക് 2 ദിവസം. 2 ദിവസം മതി. 10 വർഷത്തിന് മേളായി നമ്മളിത് ശരിയാക്കി വന്നിട്ട്. ഇത് ഒരു ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം മാത്രം ഇതിന്റെ മോട്ടർ ഒന്ന് കംപ്ലൈൻറ്റിങ് പോയി, അത് നമ്മൾ റിവൈൻഡ് ചെയ്തു. അല്ലാതെ മറ്റു മെയിൻ്റെ മറ്റു കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എന്തെങ്കിലും പ്രശ്നം കൈ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടുന്ന ഒരു മെഷീനാണ്. സൂക്ഷിക്കണം, വളരെയധികം സൂക്ഷിക്കേണ്ടുന്ന ഒരു മെഷീനാണ്. മെഷീനാണ് തേങ്ങ തിരുങ്ങക്കം. കാര്യം കറണ്ട് വഴിയാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ തേങ്ങ തെറ്റിയിട്ട് നമ്മുടെ കയ്യിൽ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടത് എന്ന് വിചാരിച്ച് ഇവിടെ ഞങ്ങളുടെ ജോലിക്കാർ ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. എല്ലാവർക്കും തിരുങ്ങാൻ ബാലൻസ് ആണ്, എല്ലാവരും ചെയ്യും. ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്താണ്. ഒരു 10 വർഷത്തിന് മേളായി നമ്മൾ ചെയ്തെടുത്തിട്ട്. ഇത് ഇലക്ട്രിക്കൽ ഡ്രയറാണ്. ഇതിനകത്ത് ഓ ഇതിലുണ്ടല്ലേ, ഇത് കറണ്ട് വഴി ചൂടാക്കുന്നത്. കറണ്ട് വഴി ചൂടാക്കുന്നതാണ്. ഇതെല്ലാം ചേട്ടൻ തന്നെ ഉണ്ടാക്കിയതാണോ? ഇതല്ല, ഇതൊക്കെ നമ്മള് വാങ്ങിയത് വാങ്ങിയതാണ്. മല്ലി, മുളക്, തേങ്ങ എല്ലാം ഉണക്കാം. ഇതാണ് ഇതാണ് എന്റെ സ്ഥാപനം. ഇത് 35 വർഷത്തോളം ആയത് തുടങ്ങിയിട്ട് ഈ മില്ലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് കണക്കൊരു മെഷീൻ ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നിയത്. ഇവിടെ എന്തൊക്കെയാണ്? ഇവിടിപ്പം തേങ്ങ ആട്ട്, അരിവറുപ്പ്, തേങ്ങ ചമ്മന്തി, ഔലിസ് മാവ്, പിന്നെ മുളക്, മല്ലി, മഞ്ഞള്, ഗോതമ്പ് അരി, ഇതെല്ലാം പൊടിക്കുക, കൊപ്ര ആട്ടി കൊടുക്കുക. ഇതെല്ലാം ഫ്ലോർ മില്ലിനോട് അനുബന്ധിച്ചുള്ള എല്ലാ വർക്കുകളും ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മള്. ഇത് ചവറ കുളങ്ങര ഭാഗമാണ്. ചവറ കുളങ്ങര ഭാഗം. കുളങ്ങര ഭാഗം. അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 2-3 പേരൊക്കെ ജോലി ഉണ്ടെന്നോ അല്ലേ? എത്ര പേര് ജോലി? 4 തൊഴിലാളി വരുണ്ട് നമുക്ക്. അപ്പൊ 4 കുടുംബങ്ങളും ജീവിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ.